ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. നാലാം ദിവസമായ ഇന്ന് തീർത്ഥാടകർ മിനായിലെ മൂന്ന് ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കുന്നു. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും നാളെ കർമ്മങ്ങൾ അവസാനിപ്പിക്കും. മിനായിൽ താമസിച്ച് ചെകുത്താന്റെ പ്രതീകങ്ങളായ മൂന്ന് ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കുക എന്നതാണ് ഇന്നു മുതൽ മൂന്ന് ദിവസം തീർത്ഥാടകർ അനുഷ്ഠിക്കുന്ന കർമ്മം. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നീ മൂന്ന് ജംറകളിലും ഏഴ് വീതം കല്ലുകൾ കൊണ്ടെറിയുന്നു. ഓരോ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാണ് കല്ലേർ കർമ്മത്തിനുള്ള സമയം തുടങ്ങുന്നത്. തിരക്കൊഴിവാക്കാൻ പലരും രാത്രിയാണ് കല്ലെറിയുന്നത്. കല്ലേർ കർമ്മം പൂർത്തിയാക്കുന്ന തീർത്ഥാടകർ തമ്പുകളിൽ ആരാധനാ കർമ്മങ്ങളുമായി കഴിയുകയാണ്. എല്ലാ കാര്യം കൊണ്ടും വളരെ രാഹത്തിലാണ്. ഇന്നിപ്പോ കല്ലേർ കഴിഞ്ഞു, അതും വളരെ രാഹത്തിലാണ്. ഒരു കുഴപ്പം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ഇനിയിപ്പോ നാളെ തൊട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ രാഹത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ദൈവകൽപ്പന പ്രകാരം മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ ശ്രമിച്ചപ്പോൾ തടയാൻ ശ്രമിച്ച ചെകുത്താനെ എറിഞ്ഞുവടിച്ചതാണ് ജംറകളിലെ കല്ലേർ കർമ്മത്തിന്റെ പിന്നാമ്പുറ ചരിത്രം. വിശാലമായ ജംറ പാലത്തിൽ കുട്ടികൾക്ക് പോലും അനായാസം കല്ലേർ കർമ്മം നിർവഹിക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്. ജംറയിലേക്ക് വരാനും പോകാനും നടപ്പാതകളിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ കല്ലേർ കർമ്മം പൂർത്തിയാക്കി ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ട്. പകുതിയിലധികം തീർത്ഥാടകരും നാളെ മിനായിൽ നിന്ന് മടങ്ങും. ബഹുനില ജംറ പാലത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് അനായാസം കല്ലേർ കർമ്മം നിർവഹിക്കാം. ക്യാമറമാൻ സാലി ഉറുമ്പിയോടൊപ്പം മിനായിലെ ജംറയ്ക്ക് സമീപത്തു നിന്നും ജലീൽ കണ്ണമംഗലം 24.